ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അനുഗ്രഹീതരായ ദൈവജനത്തിനും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡിക സർദീസ് സഭയ്ക്കുള്ള ദൂതാണ്. സർദീസിലെ സഭ, ഏഷ്യാമേനിലുള്ള 7 സഭകളിൽ 5-ാമത്തെ സഭയാണ് സർദീസ് സഭ. ആദ്യത്തേത് എഫേസ സഭ, 2-ാമത്തേത് സ്മുർണ സഭ, 3-ാമത്തേത് പെർഗമസഭ, 4-ാമത്തേത് തൊയ്തേര സഭ, 5-ാമത്തേത് സർദീസ് സഭ. 5-ാമത്തെ സഭയാണ്. ഓരോ സഭയ്ക്കുള്ള ദൂതിൽ എല്ലാ ദേശത്തുമുള്ള എല്ലാ ദൈവങ്ങൾക്കുള്ള സന്ദേശമുണ്ട്. ഈ കാലങ്ങളിൽ ജീവിക്കുന്ന നമുക്കും സന്ദേശമുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടവും അന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാടുണ്ടായ ആ കാലഘട്ടവും സഭകളെ സംബന്ധിച്ചിടത്തോളം ഒന്നു തന്നെയാണ്. അതേ പ്രവണതകളെല്ലാം നമ്മിലുമുണ്ട്. എഫേസസ് സഭയ്ക്കുന്ന തെറ്റ് ഇന്ന് നമ്മിലുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, നമ്മിലുണ്ട്. സ്മരണ സഭയ്ക്കുള്ളതായ തെറ്റ്, അവരെ പീഡകളിൽ മനസ്സ് മടുത്തുപോയി, പീഡകൾ വന്നപ്പോൾ മനസ്സ് മടുത്തുപോയി, വിഷമിച്ചു, ആ തെറ്റും നമുക്കുണ്ട്. പരഗമസഭയ്ക്കുള്ള ദൂതിൽ കാണുന്നു അവരുടെ തെറ്റ്, അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു, വിഗ്രഹാരാധികളായിത്തീർന്നു. സാത്താൻ്റെ പള്ളിക്കാർ എന്ന് പറയത്തക്കുള്ളതായ ചില കൂട്ടങ്ങൾ അവിടെ ഉണ്ടായി. അത് അന്ന് ആ സഭയ്ക്കുണ്ടായത്, ഇന്നും വിഗ്രഹാരാധന ഇന്നും നമ്മിൽ നിലനിൽക്കുന്നു. തൊയ്തേര സഭയ്ക്കുള്ള ദൂതിൽ ബലികർമാസക്തിയായ സഭയെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മഹാകവി കെ വി സൈമൺ എഴുതിയ വെളിപ്പാട് വ്യാഖ്യാനത്തിൽ പറയുന്നത് ബലികർമാസക്തിയായ സഭ. ദൈവത്തെ വിട്ടിട്ട് ചില ബലികളും യാഗങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. ഏറ്റവും ഭയാനകമായ കാര്യം തൊയ്തേര സഭയിൽ അവിടെ ദൈവജനത്തെ തെറ്റിക്കുന്ന ഒരു ദുഷ്ട സ്ത്രീ ഉണ്ടായിരുന്നു, ഇസബേൽ എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്ത്രീ. അവൾക്ക് ദൈവത്തിൻ്റെ വചനം ഉണ്ടെന്നൊക്കെയാണ് അവൾ അവകാശപ്പെട്ടത്. അവൾ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് എടുക്കണമെന്നാണ് അവൾ പറഞ്ഞത്. എല്ലാം അബദ്ധമായിപ്പോയി, അതിലെല്ലാം പലരും കുടുങ്ങിപ്പോയി. ആ ദുഷ്ട സ്ത്രീയുടെ പ്രേരണ മൂലം അനേകർ സഭയുടെ അംഗങ്ങളായ അനേകർ തെറ്റിപ്പോകേണ്ട വന്നു. സർദി സഭയ്ക്ക് ദൂതിലും പറയുന്ന കാര്യങ്ങൾ, അവർക്ക് പറ്റിയ ആ സഭയ്ക്ക് പറ്റിയ തെറ്റ്, അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉള്ള തെറ്റുകൾ പലതും അതിൽ കാണാം. അത് നാം കണ്ടുപിടിക്കുകയും നാം തിരുത്തുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് വായിക്കാം സർദി സഭയ്ക്കുള്ള ദൂത്, 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്കേ നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സർദീസിലെ സഭയിൽ മരിച്ചു കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു, ആത്മാവിൽ മരിച്ചവർ. സർദീസ് സഭയിൽ മരിക്കാറായി കിടക്കുന്നവരുണ്ടായിരുന്നു, ചാവാറായി കിടക്കുന്നവർ. ആത്മാവിൽ മരിച്ചു കിടക്കുന്നതും ചാവാറായി കിടക്കുന്നതും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പ്രയോജനമില്ല, ശക്തിയില്ല, മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, കരുത്തില്ല, ആത്മാവിൽ ശക്തിയില്ല. ഇന്ന് അനേകം അങ്ങനെയാണ്. മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെറിയ തിരി കത്തുന്ന പോലെ തോന്നും, ചിലപ്പോൾ കെട്ടുപോയി തോന്നും, ചിലപ്പോൾ കത്തുന്നു വരും. അത് ഒരു സ്ഥിരമായി ആളിക്കത്തുന്ന ഒരനുഭവമില്ല. നമ്മൾ അനേകം പേരിലും അതാണ്. ശരിയായി ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച്, വചനം വിശ്വസിച്ച്, വചനം അനുസരിച്ച്, വചനപ്രകാരം ജീവിച്ച്, വചനത്തിൻ്റെ തീ തമ്മിൽ കത്തുന്ന അനുഭവം നാം പ്രാപിക്കേണ്ടതാണ്. ഇതെല്ലാം നാം എന്നും കേൾക്കുന്നതാണെങ്കിലും നാം വെറുതെ കേട്ടുപോകരുത്, ചിന്തിക്കണം. എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ചൈതന്യമായി നിൽക്കുന്നുണ്ടോ? ജീവചൈതന്യമായി നിൽക്കുന്നുണ്ടോ? ഞാൻ ആത്മാവിൽ ജീവിച്ചിരിക്കുന്നോ അതോ ആത്മാവിൽ മരിച്ചിരിക്കുന്നോ? അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നു, അത് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ആരെങ്കിലും പറഞ്ഞു തരേണ്ട എങ്ങനെ അറിയും? നിങ്ങളൊന്ന് മാത്രം നോക്കിയാൽ മതി, ഒറ്റയ്ക്ക് തരും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് കർത്താവേ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ
ചൈതന്യമുണ്ടോ എന്ന് നീ എനിക്ക് മനസ്സിലാക്കി തരണം. നിങ്ങൾ പറയൂ, കർത്താവ് ഏതെങ്കിലും പാപത്തിന് ഞാൻ ഇപ്പോൾ അടിമയാണോ? വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഏതെങ്കിലും പാപം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ചിന്തിക്കണം. വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ഏറ്റു പറഞ്ഞു, പക്ഷേ ആ പാവം പിന്നെയും എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ആ ചിന്തകൾ എൻ്റെ ഉള്ളത്തിലേക്ക് വരുന്നുണ്ടോ? ഒരുപക്ഷെ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ലായിരിക്കാം, എന്നാൽ ആ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ചിന്താമണ്ഡലം ഇന്നും അശുദ്ധമാണ്, നമ്മുടെ വികാരമണ്ഡലം ഇന്നും അശുദ്ധമാണ്, വിചാരങ്ങളും വികാരങ്ങളും അശുദ്ധമാണ്. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നതുപോലെ, നമ്മുടെ ജീവിതത്തിൽ തക്ക സമയം വരുമ്പോൾ ഉണർന്നു വരുന്നതായ പാപങ്ങളാണ്, സാഹചര്യം വരുമ്പോൾ ഉണരുന്ന പാപങ്ങളാണ് ഉള്ളത്. സാഹചര്യമില്ലെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കും, ഇല്ലാന്ന് തോന്നും. ഒരാൾ പറയുകയാണ്, ഞാൻ മദ്യപാനം ചെയ്തിട്ടില്ല, മദ്യപാനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞയാൾ, അയാൾ മദ്യമില്ലാത്ത ഒരു ദേശത്ത് വരുന്നത്, മദ്യമില്ല അവിടെ. ഞാൻ മദ്യപാനം ചെയ്തില്ലെന്ന് പറഞ്ഞ് സത്യമാണ്, പക്ഷേ മദ്യമില്ലാത്ത ദേശത്ത് ഞാൻ മദ്യപാനം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ സാഹചര്യം, എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ആ പാവം ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ സാഹചര്യം മാറിയാൽ ഞാൻ പാവം ചെയ്യുമോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു, വലിയ നിഷ്ഠയോടെ പോകുന്ന യൗവനക്കാരുണ്ട്, എന്നാൽ പഠിക്കാനോ മറ്റോ അല്ലെങ്കിൽ ജോലിക്കോ മറ്റോ ദൂരദേശത്ത് പോയി താമസിക്കുമ്പോൾ കുറേക്കാലം പിടിച്ചു നിൽക്കും, കുറേക്കാലം വളരെ ശ്രദ്ധയോടെ ജീവിക്കും, പിന്നെ പിന്നെ അറിയാതെ ഊർന്നൂർന്ന് തെറ്റിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും, തെറ്റിലേക്ക് പോകുന്നു. അതൊരിക്കലും സംഭവിക്കരുത്, ഒരിക്കലും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നിഷ്ഠയുള്ളവരായിരിക്കണം. ഞാൻ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയും, നിഷ്ഠയുള്ളവരായിരിക്കണം. നമുക്ക് ചില വ്രതങ്ങളുണ്ടായിരിക്കണം, ചില പ്രതിജ്ഞകളുണ്ടായിരിക്കണം. ഇന്ന തെറ്റ് എൻ്റെ കർത്താവെ എന്നെ തോൽപ്പിച്ച തെറ്റാണ്, ഇനി ആ കുഴിയിൽ ഞാൻ വീഴുകയില്ല. നിങ്ങളൊരു ബൈക്ക് ഓടിച്ചു പോവുകയോ അല്ലെങ്കിൽ കാർ ഓടിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു കുഴിയിൽ നിങ്ങൾ വീണുന്നിരിക്കട്ടെ, കുഴിയിൽ നിന്ന് കയറിപ്പോയി, പക്ഷേ പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളതിൽ പോകുമ്പോൾ ഈ കുഴിയിൽ ഞാൻ വീണതാണല്ലോ ഒന്ന് ചിന്തിക്കും. ഈ കുഴിയിൽ ഞാൻ വീണതാണല്ലോ, എൻ്റെ കാർ അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് ഈ കുഴിയിൽ വീണതാണല്ലോ, അല്പം മാറ്റിക്കൊണ്ട് പോകും. ഇപ്പോൾ കുഴിയില്ല, പക്ഷേ എങ്കിലും അല്പം മാറ്റിക്കൊണ്ട് പോകും. കാരണം നമ്മുടെ മനസ്സിലുണ്ട്, ഈ ചതിക്കുഴിയിൽ ഞാൻ വീണതാണല്ലോ എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു, പക്ഷേ പിന്നെയും പാവം പൊന്തി വരുന്നു, പിന്നെയും ചിന്തകൾ പൊന്തി വരുന്നു, ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ലായിരിക്കാം. അവിടെ നമ്മൾ വ്യക്തമായിട്ട് അറുത്തു മുറിച്ച് കളയണം. നമ്മുടെ മനോരാജ്യങ്ങളിൽ, നമ്മുടെ നിരൂപണങ്ങളിൽ, നമ്മുടെ മനോഭാവത്തിലെല്ലാം അശുദ്ധി കടന്നു വരുമ്പോഴുള്ളത് അത് വെച്ച് ഉറപ്പിക്കരുത്. ഇല്ല, ഉടനെ നിങ്ങൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊള്ളണം. ഏതെങ്കിലും നിങ്ങൾ വേണ്ടായെന്ന് വിചാരിച്ച ഒരു അശുദ്ധ വിചാരം, അശുദ്ധ വികാരം, അശുദ്ധമായ ചിന്ത നിങ്ങൾ ഉള്ളത്തിലേക്ക് വന്നാൽ അത് വരാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ സെൻസ് ചെയ്യണം, അറിയണം. ഉടനെ മനസ്സിലാക്കണം, അയ്യോ കർത്താവെ തിരക്തത്താൽ രക്ഷിച്ചുകൊള്ളണമേ, യേശുവിൻ രക്തം സ്തുതി. ഉടനെ ആ ചിന്ത മാറിപ്പോയിക്കൊള്ളും. അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, പാപത്തോട് പോരാടണം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ. അതിനങ്ങനെയാണ് പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. മരിക്കേണ്ടി വന്നാലും ഈ പാപത്തിന് എന്നെ കിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ തോൽപ്പിക്കുകയില്ല എന്ന് ചിന്തിക്കണം. എൻ്റെ യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല, എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ അധ്വാനിക്കുന്ന യേശുവിനെ ഞാൻ തോൽപ്പിക്കുകയില്ല. എൻ്റെ പാപം കൊണ്ട്, പാപചിന്ത കൊണ്ട്, പാപത്തിൻ്റെ പ്രവൃത്തി കൊണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുക, ഇത് അസാധ്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ട, സാധ്യമാണ്, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലാം പ്രാർത്ഥനയിൽ കൂടി സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്കൊരു സുബോധം തരണമേ, എനിക്കൊരു വെളിവ് തരണമേ, എൻ്റെ ആത്മക്കണ്ണ് തുറന്നു തരണമേ, ആത്മീയം മനസ്സിലാക്കാൻ എനിക്കൊരു വെളിവ് തരണമേ, എനിക്ക് സുബോധം തന്ന് എന്നെ ആത്മീയത്തിൽ നയിക്കണമേ, നടത്തണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമുക്ക് സഹായിച്ച് തരികയും ചെയ്യും. എപ്പോഴും വചനം വിശ്വസിക്കണം. വചനം എന്താണ് പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഇതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുകയാണ്. സ്വർഗത്തിൽ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്നെ കാണുകയില്ലേ? നിങ്ങൾ വചനം വിശ്വസിക്കണം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവം എന്നെ കാണുമല്ലോ. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ആരുണ്ട് എനിക്ക് പക്ഷെ എൻ്റെ പക്ഷം നിൽക്കാൻ? അപ്പോൾ നാം ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട്
നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നാം പറയുകയാണ്, കർത്താവേ എനിക്ക് പാപത്തിന് ജയം തരണം, ഇന്ന പാപമാണ് എന്നെ വലച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയം കിട്ടുകയില്ലേ? ദൈവം തരില്ലേ? ഇത് നിങ്ങൾ വിശ്വസിക്കണം, വചനം വിശ്വസിക്കണം. വചനം വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ജയം കിട്ടാത്തത്. ഇന്ന് അനേകർ പ്രകടമായ പാപപ്രവൃത്തിയിലായിരിക്കില്ല തോക്കുന്നത്, ചിന്തയിലാണ് തോൽക്കുന്നത്. ചിന്തയിൽ, വിചാരത്തിൽ, വികാരങ്ങളിൽ, മനോഭാവങ്ങളിൽ നിങ്ങൾ പ്രവൃത്തിയിൽ തോൽക്കുന്നില്ല, പക്ഷേ റിയാക്ഷൻസ് ആക്ഷൻസിൽ തോക്കുന്നില്ല, പക്ഷേ റിയാക്ഷൻസിൽ തോക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന റിയാക്ഷൻ, ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന റിയാക്ഷൻ എന്താണ്, മനസ്സിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം എന്താണ്, മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്, അത് നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവേ ഞാൻ ഐ എം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ, അയ്യോ ഞാൻ നശിച്ചു പോയിരിക്കുന്നു കർത്താവേ, ഞാൻ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു, അയ്യോ ഞാൻ നികൃഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ എം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ, ഞാൻ ചീഞ്ഞുപോയി കർത്താവേ, മുഴുവൻ ഞാൻ ചീഞ്ഞുപോയി. അപ്പോസ്തലനായ പൗലോസ് വിലപിക്കുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നന്മ ജീവൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നന്മ ജീവൻ എനിക്ക് സാധിക്കുന്നില്ല, തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും. അപ്പോസ്തലൻ കരയുകയാണ്, നിലവിളിക്കുകയാണ്. അങ്ങനെ നിലവിളിച്ച് നിലവിളിച്ചാണ് അപ്പോസ്തലൻ ജയജീവിതം നേടിയത്. ജയജീവിതം നേടിയുകൊണ്ട് അനേകം അനേകം ആളുകളെ ജയജീവിതത്തിലേക്ക് നടത്താൻ സാധിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും അനേകരെ ജയജീവിതത്തിലേക്ക് നടത്തേണ്ടവരാണ്. നിങ്ങൾ ജയാളികളായിട്ട് വേണ്ടേ ജയജീവിതത്തിലേക്ക് മറ്റുള്ളവർ നടത്താൻ? നിങ്ങൾ ജയാളികളായി തീരണം. ദൈവത്തിന് സ്തോത്രം. ജയവീരന്മാരായി തീരണം, ജയക്കുടി നാട്ടുന്നവരായി തീരണം. ജയമാണ് എന്ത്? പാപത്തിൻ്റെ മേൽ ജയം, ലോകത്തിൻ്റെ മേൽ ജയം, പിശാചിൻ്റെ മേൽ ജയം. ദൈവത്തിന് സ്തോത്രം. ഇത് നമുക്ക് സാധിച്ചു കിട്ടണം, പിശാചിൻ്റെ മേൽ ജയം കിട്ടണം. ദുഷ്ടപിശാചികൾ നമ്മൾ വലിക്കാൻ വരുമ്പോൾ അവൻ ലജ്ജിച്ച് പോകത്തക്കവണ്ണം നമ്മുടെ തീരുമാനം ശക്തമായിരിക്കണം. ദൈവാശ്രയം ഏറ്റവും ശക്തമായിട്ടുണ്ടായിരിക്കണം. അന്ന് സർദി സഭയിലെ ആളുകൾ ചിലരെ ആത്മാവിൽ മരിച്ചുപോയി. നാം ഒരു പ്രാവശ്യം വചനം കേൾക്കുന്നു, കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുന്നു. ചിലപ്പോൾ ദൈവം കൃപ ചെയ്ത് ആത്മാവിനെ പകരുമ്പോൾ പലർക്കും ജീവൻ കിട്ടുന്നുമുണ്ട്. പക്ഷേ ശിശുമരണം സംഭവിക്കുന്നു, ശിശുമരണം. ഒരു കുഞ്ഞു പിറക്കുന്നു, പക്ഷേ കുഞ്ഞു ഉടനെ മരിച്ചു പോകുന്നു. ആ കുഞ്ഞിനെ ഓമനിച്ച്, ശ്രദ്ധിച്ച്, താലോലിച്ച്, ലാളിച്ച് ആ കുഞ്ഞിനെ സൂക്ഷ്മതയോടെ വളർത്തണ്ടേ? വളർത്തുന്നില്ല. കുഞ്ഞ് ജനിച്ച കാര്യം പോലും അറിയുന്നില്ല. ആത്മാവിൽ ജീവൻ്റെ ജനം കിട്ടിയെന്ന് പോലും അറിയുന്നില്ല. നാം തീരുമാന യോഗത്തിൽ ഒന്നു വചനം കേട്ടു, വചനം കേട്ട് തീരുമാനിച്ചു, ആ തീരുമാനം അത് ദൈവം അംഗീകരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണ്ടേ? അതില്ല. കാരണം അപ്പോഴും പാപം ക്ഷമിച്ചു കിട്ടിയെന്നുള്ള വിചാരം നിങ്ങൾക്കില്ല. ദൈവം സ്നേഹമാണെന്നോ ദൈവം ക്ഷമിക്കുന്നവനാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ല. പിന്നെയും പിന്നെയും തെറ്റിപ്പോവുകയാണ്. ഇവിടെ സമർപ്പണം പറയുന്നു, സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കൈവെക്കുന്നു, സമർപ്പണം എടുക്കുന്നു, പക്ഷേ അതിൽ ചടങ്ങ് പോലെ നടന്നു പോകുന്നു. നേരെ മറിച്ച് ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലിരിക്കുന്നു, യേശു എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയായി വചനം പറയുന്ന ആളുകളും ആരുമല്ല സംസാരിക്കുന്നത്, യേശു എന്നോട് കരുണയോട് സംസാരിക്കുന്നു. എൻ്റെ കരുണയോടെ സംസാരിക്കുന്ന യേശുവിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. യേശുവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ കർത്താവേ ഞാനിതാ തീരുമാനിക്കുന്നു, ഇനി ആയുസ്സിലൊരു തെറ്റെൻ്റെ ജീവിതത്തിൽ വരികയില്ല. എൻ്റെ മനോഭാവത്തിലുള്ള തെറ്റുകളെല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തരണം. എൻ്റെ ചിന്താഗതികളുള്ള തെറ്റുകളെല്ലാം ക്ഷമിച്ചു തരണം. കർത്താവേ എനിക്ക് പൂർണ്ണ വിശുദ്ധനായി എനിക്ക് ജീവിക്കണം. ഇങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ, പറയൂ. അപ്പോൾ കാണാം നിങ്ങൾ ജയിച്ച് ജയിച്ച് വരുന്നത്. ജയം കിട്ടും, ജയിച്ച് ജയിച്ച് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് സ്തുതി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത്. ജയിക്കും തോറും സ്തുതി വർദ്ധിക്കും. ജയ ജീവിതം. ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത്. പക്ഷേ അങ്ങനെ ജയിച്ചു, നിങ്ങൾക്ക് കർത്താവിൻ്റെ കൃപ കിട്ടി, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കിട്ടി എങ്കിൽ പോലും അതൊന്നും അറിയാതെ നിങ്ങൾ പിന്നെയും പഴയതുപോലെ ജീവിച്ചു പോകുന്നു. ആ ഒരു വലിയൊരു സത്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളത് അറിയാതെ പിന്നെയും പഴയതുപോലെ തന്നെ ജീവിച്ചു പോകുന്നു. ഫലമോ? ഫലം നാം പിന്നെയും ആത്മാവിൽ മരിക്കുന്നു. കിട്ടിയ ആ ജീവജലം മുഴുവൻ തൂങ്ങിപ്പോകുന്നു. നിങ്ങളുടെ ഈ പാത്രത്തിൽ ജീവജലം പകർന്നു കിട്ടിയതാണ്. ജീവജലം പകർന്നു കിട്ടി, പക്ഷേ അത് ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ട് ആ ജീവജലം എല്ലാം തൂങ്ങിപ്പോകുന്നു. അനേകരങ്ങനെയാണ്, പാത്രം പൊളിഞ്ഞു പോകുന്നു. ഈ പഴയ പാത്രത്തിൽ പുതിയ വീഞ്ഞ് പകർന്നപ്പോൾ പാത്രം പൊളിഞ്ഞു പോകുന്നു. ഈ തീരുമാനമെടുക്കുമ്പോഴേക്കും എൻ്റെ കർത്താവേനെ നീ പുതുക്കണമേ എന്ന് പറയുമ്പോഴേക്കും പുതിയ പാത്രമായി തീർന്നു കഴിഞ്ഞു. അത് വിശ്വസിക്കണം. ഇതൊരു പുതിയ പാത്രമായി തീർന്നു. ഇതുവരെ ജീവിച്ചയാളല്ല ഞാൻ, ഇതുവരെ കോപിച്ചയാളല്ല ഞാൻ, ഇതുവരെ അനേകങ്ങളോട് ഇഷ്ടക്കുറവും മുഷിച്ചിലുണ്ടായിരുന്ന ആ വ്യക്തിയല്ല ഞാൻ. ഞാൻ മാറി, അതെല്ലാം മാറി, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറി. ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് വരണം.
ഇതുവരെയും ഞാൻ കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവളായിരുന്നു, ഇതുവരെയും ഭർത്താവിന് വേദന ഉണ്ടാക്കുന്നവളായിരുന്നു, ഇതുവരെ എൻ്റെ ഭാര്യയെ ദുഃഖിപ്പിച്ചവനായിരുന്നു. എൻ്റെ ഭർത്താവേ തെറ്റുപറ്റിപ്പോയി, ഞാനിതാ തീരുമാനിക്കുന്നു, പഴയ ആളല്ല ഞാൻ. പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പഴയ ആളല്ല ഞാൻ. അങ്ങനെ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മാവിൽ ജീവൻ കിട്ടും. സംശയിക്കേണ്ട, വചനമാണ്, വചനം വിശ്വസിക്കണം. വചനമാണ്, വചനം മാറ്റമില്ലാത്ത വചനമാണ്. നിങ്ങൾ വാസ്തവമായി നിങ്ങൾ സമർപ്പിച്ചാൽ കഥ സ്വീകരിക്കും. എത്ര ഹീനവാദകം ചെയ്തവനെയും സ്വീകരിക്കും, എത്ര മ്ലേച്ഛഭാവം ചെയ്തവനെയും സ്വീകരിക്കും. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പാവങ്ങൾ ചെയ്തവരുണ്ട്, അതും കർത്താവ് സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ പാപങ്ങളിൽ ക്ഷമിച്ച് കിട്ടും, കിട്ടും, കിട്ടണം, കിട്ടിയേ പറ്റൂ. ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരണം. എന്തെല്ലാം പാപം വന്നെങ്കിലും, പരിശുദ്ധാത്മാവിനെതിരായ പാപം വന്നെങ്കിലും, ആത്മാവിനെതിരായി അവിശ്വാസം വന്നെങ്കിലും, എൻ്റെ കർത്താവ് ഇഹത്തിലും പരത്തിലും മോചിക്കാത്ത പാപം വന്നെങ്കിലും, ഈ കൃപയുടെ കാര്യങ്ങളിൽ കർത്താവേ നീ എനിക്ക് മോചിച്ച് തരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു മരണത്തിനില്ലാത്ത പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്. മരണകരമായ പാപം ചെയ്തവർ അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മരണകരമായ പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. പരിശുദ്ധാത്മാവിനെതിരായ പാപം ചെയ്താൽ രക്ഷയില്ലെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. പക്ഷേ ആ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യക്തമായി തീരുമാനം എടുക്കണം. വ്യക്തമായ തീരുമാനം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം ഞാൻ വിശ്വസിക്കും, വചനം വിശ്വസിച്ച് ഞാൻ പോകും, വചനത്തിൽ കടുകട ഞാൻ മാറ്റം വരുത്തുകയില്ല. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒരു ഫെലോഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല നിങ്ങൾക്ക് വചനം തരുന്നത്. അത് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വചനം തരുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. വചനം ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണ് വചനം തരുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് വചനം തരുമ്പോൾ നിങ്ങൾ ഭയഭക്തിയോടെ വചനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം കത്താൻ സമർപ്പിച്ചു കൊടുത്തോളണം. ആ സമയത്ത് തന്നെ സമർപ്പിക്കണം, നാളേക്ക് മാറ്റിവെക്കരുത്. അങ്ങനെ നിങ്ങൾ ഇത് അനുഭവമാക്കിയെടുക്കണം. മരിക്കാറായി കിടക്കുന്നവരുണ്ട്, മരിച്ചു കിടക്കുന്നവരുണ്ട്. മരിച്ചു കിടക്കുന്നവരെ ജീവൻ പ്രാപിക്കണം, അതിനാണ് കർത്താവ് വന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ഇത് വചനമല്ലേ? ആ വചനം നിങ്ങൾ വിശ്വസിക്കണം. ജീവൻ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ജീവൻ തരാനാണ് കർത്താവ് വന്നത്. ഈ നിർജീവമായ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പൊതിഞ്ഞ് ആവസിക്കാനാണ് കർത്താവ് വന്നത്. എൻ്റെ മാനുഷികമായ പാവങ്ങൾ മൂലം വന്നുപോയ എൻ്റെ മ്ലാനതകളും എൻ്റെ തെറ്റുകളും എൻ്റെ മ്ലേച്ഛതകളും എല്ലാം മാറ്റി എന്നെ കഴുകി എടുപ്പാക്കാനാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ചത്. ഇത് നാം വിശ്വസിക്കണം. നാം വിശ്വസിക്കാതെ രക്ഷയില്ല. കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് ശ്രീമാർ ഒരിക്കലും അപേക്ഷിച്ചു. കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തില്ല. വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ അത് കർത്താവ് ചെയ്തു കൊടുത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും, വിശ്വാസം ഉണ്ടെങ്കിലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുക എന്നുള്ളത് അവനവൻ്റെ ഹൃദയത്തിൽ വരേണ്ട മാറ്റമാണ്. വിശ്വസിക്കുക, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ നശിച്ചു തന്നെ, അവിടത്തേക്ക് പോയത് തന്നെ. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് വേണ്ടാത്ത ചിന്തകൾ വരുന്നു, എൻ്റെ ചിന്തകൾ കാട് കയറിപ്പോകുന്നു. അങ്ങനെ ഇതിൻ്റെ ചിന്തകൾ കാട് കയറി പോകുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. നീ ദൈവത്തിന് വചനം വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നീ ചിന്തകളിൽ നിന്ന് ജയം കിട്ടാത്തത്. വ്യക്തമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ജയം വേണമോ? നിങ്ങൾ വിശ്വാസിയാകണം. സ്തോത്രം. മഗ്ദലമറിയാമിനോട് കർത്താവ് പറഞ്ഞു, പാവിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസത്തിന് രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക. നിന്റെ അനേകങ്ങളായ പാവങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു. പട്ടണത്തിലേക്കും പാവിനിയായ സ്ത്രീയായിരുന്നു, പക്ഷേ കർത്താവോട് പറഞ്ഞു, നിന്റെ അനേകങ്ങളായ പാവങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അവൾ ചിന്തിക്കുന്നില്ല, അയ്യോ ഞാൻ ഇന്നലെ ചിന്തുപോയ പാപം കർത്താവ് കണ്ടില്ലായിരിക്കും, അത് ക്ഷമിച്ചു തന്നില്ലായിരിക്കും. ചിന്തിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപവും കർത്താവ് കണ്ടിട്ടാണോ ക്ഷമിച്ചു എന്ന് പറഞ്ഞത്? ചിന്തിക്കുന്നില്ല. സ്ത്രീയെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, നിന്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, കർത്താവ് പറഞ്ഞതാണ്. ഇത് നാം വിശ്വസിക്കണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ചിലർ പ്രാർത്ഥിക്കാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വന്ന് നിങ്ങൾ ദൈവത്തിന് പരിശുദ്ധമോ വ്യാപരിച്ചു പാപമെല്ലാം ക്ഷമിച്ചു എന്ന് പറഞ്ഞു. ഉടനെ പിന്നെ ചിന്തിക്കുകയാണ്, അത് അങ്ങനെ പാവം ക്ഷമിച്ചു എന്ന് പറയാൻ ആർക്കാ അവകാശം? അങ്ങനെ പറയാൻ പറ്റുമോ? കർത്താവ് എന്താ കാണുന്നയാവോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ പൂർണ്ണ അവിശ്വാസമാണ്, അത് അപകടമാണ്. അങ്ങനെ അവിശ്വാസത്തിന് ഇടം കൊടുക്കരുത്. ദൈവത്തിൻ്റെ ആലോചനകളെ നിങ്ങൾ നിരസിച്ച് കളയരുത്. ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ദൈവത്തിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മിൽ മരിച്ചു കിടക്കുന്നവർ ഈ നിമിഷം വേണമെങ്കിൽ ജീവിക്കാം, അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം. ജീവിച്ചിട്ടോ ഇന്നു മുതൽ നിങ്ങളൊരു ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊള്ളണം.
ഒരു ശിശു ജനിച്ചു തീർന്നില്ല, ശിശു മരിക്കാൻ സമ്മതിക്കരുത്, ശിശുമരണം സംഭവിക്കരുത്. ഇന്ന് അനേകര് ശിശുമരണം സംഭവിച്ചതേ പോലെയാണ് ശിശുമരണം. കർത്താവായ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം കന്യാമാതാവും യോസഫ് പിതാവും ദൈവത്തിന് എല്ലപ്പാടുണ്ടായിട്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയി. അതെന്താണത്? കുഞ്ഞിനെ കൊല്ലാൻ ഹെരോദാവ് പരിപാടിയിട്ടിരിക്കുന്ന മനസ്സിലായി. അതുകൊണ്ട് ആ ശിശുവിനെ മാറത്തിറക്കി പിടിച്ചുകൊണ്ട് ഓടുകയാണ്. പ്രസവിച്ച ആ സമയത്ത് തന്നെയാണ് ഓട്ടം. എന്തൊരത്ഭുതം! ശിശുവിന് കേടുവരരുത്, ഈ ശിശുവിന് ദോഷം വരരുത്. നമുക്കൊരു കുഞ്ഞിനെ കിട്ടി. ഏതാ കർത്താവായ യേശു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ ശിശുവിനെ നമുക്ക് കിട്ടി, യേശു ക്രിസ്തുവിനെ കിട്ടി, ആത്മാവിൽ ജീവൻ്റെ വെളിച്ചം കിട്ടി. പിന്നെ അത് ഒരു കാരണവശാലും അത് നഷ്ടപ്പെട്ടു പോകരുത്. ഹേരോദാവിനെ കൊല്ലരുത്. ദുഷ്ടപിശാച് കഴുത്തി ഞരിച്ച് കൊല്ലരുത്. ദുഷ്ടനായ പൈശാചികൻ എൻ്റെ കുഞ്ഞിനെ കേടുവരുത്തരുത്. ഈ ഒരു ചിന്ത വരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമുക്ക് ആത്മാവിനെ കിട്ടി, അത് വിശ്വസിക്കണം. ആത്മാവിനെ കിട്ടി. ഇനി എനിക്ക് അവിശ്വാസമെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് മകനാകാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് മകളാകാൻ എന്താ ചെയ്യേണ്ടത്? യേശുവിനെ കൈക്കൊള്ളു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ദൈവമക്കളാകുവാനുള്ള അധികാരം ഉറപ്പാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ, യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മകനായി തീരാം, ദൈവത്തിൻ്റെ മകളായി തീരാം. ജീവനപുസ്തകത്തിൽ പേരെഴുതി കിട്ടുകയും ചെയ്യും. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇത്രയും കാലം എല്ലാം ഈ കാര്യം ഗ്രഹിക്കാതൊക്കെ ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നു. ഈ വിശ്വാസത്തിൻ്റെ ഈ കാര്യം എനിക്ക് വേണ്ടത്ര മനസ്സിലായിരുന്നില്ല. എൻ്റെ കർത്താവേ, ഞാൻ പിന്നെയും പിന്നെയും ലോകകാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ സ്വയത്തിലും എൻ്റെ പാപ സ്വഭാവത്തിലും ഞാൻ പിന്നെയും പിന്നെയും അധപതിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കർത്താവേ, ഞാൻ തന്നെയാണ് എൻ്റെ നാശത്തിൻ്റെ ഉത്തരവാദി. എൻ്റെ നാശത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ കേടിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്. യേശുവേ, ഇപ്പോൾ നീ ഇപ്പോൾ തന്നെ വന്ന് എൻ്റെ മേൽ നീ ആവസിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പറന്നിരിക്കണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പറന്നിരുന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ എൻ്റെ മേൽ വരണമേ. കർത്താവേ, ഇത്രയും കാലം ജീവിച്ചതുപോലല്ല കർത്താവ് ഈ നിമിഷം മുതൽ. യേശു എനിക്ക് എന്ത് ചെയ്തു എന്നോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിച്ചുകൊണ്ട് ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. മരണത്തോളം, എത്ര കാലം ഉണ്ടെങ്കിലും ഉള്ള കാലം, മരണത്തോളം കർത്താവേ നിൻ്റെ ആത്മാവിനെ ആദരിച്ചും നിൻ്റെ വേല ചെയ്തും നിൻ്റെ മഹത്വരായ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ഞാൻ പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് വരട്ടെ. ആ തീരുമാനം വരുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ കഴുകിത്തരും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കൂ. അതിന് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ വേറെ യാതൊരു തിയോളജിയും നോക്കണ്ട. ആകെ നോക്കിയിട്ട് മാത്രം യേശു ക്രിസ്തുവിൻ്റെ വചനം തരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. ലംഘനങ്ങൾ മറയ്ക്കുന്നതിന് ശുഭമരിയയില്ല. അവ ഏറ്റവും നിവേഷിക്കുന്നതിനോ കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനിത് ആ തിരുമുൻഭാഗം വരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വരുമോ നിങ്ങൾ? ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് വരുമോ? കർത്താവോട് പറയുമോ, കർത്താവേ ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു. എൻ്റെ മരിച്ചുപോയ ആത്മാവിന് ജീവൻ തരണമേ. എൻ്റെ മരിച്ച് ജീർണിച്ചു പോയ ആത്മാവിന് ജീവൻ തരണമേ. എൻ്റെ കർത്താവേ, മരിച്ച് ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എനിക്ക് ജീവൻ തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ സമയം നഷ്ടപ്പെടുത്താതെ കർത്താവോട് പറയൂ, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ എൻ്റെ മേൽ ജീവൻ പകരണമേ. കർത്താവേ, കർത്താവേ നാളുകളായി മരിച്ചു കിടക്കുന്ന എനിക്ക് ജീവൻ തരണമേ. കർത്താവേ, ജീവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവേ, എൻ്റെ മേലിൻ്റെ ആത്മാവ് ആവസിക്കണമേ. ആത്മാവ് വരണമേ. പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ആവസിക്കണമേ. കർത്താവേ, കാത്തിരുന്നർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ മേൽ ആവസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ അക്രപ നിങ്ങളുടെ പാപങ്ങൾ കഴുകും. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത രക്തം നിങ്ങളുടെ ഓരോരുത്തരെയും പാപങ്ങളെ കഴുകി ഒടിപ്പാക്കും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തു സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അണമുറിയാതെ ഒഴുകും. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടെ അതിട്ട് കൊടുക്കൂ. യേശു നിങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പേര് ജീവനസിൽ എഴുതുവാൻ തിരുമനസ്സായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ വിശ്വസിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ വിശ്വസിപ്പാൻ, ഞങ്ങളുടെ മരണാവസ്ഥയിൽ ഞങ്ങൾ ജീവൻ തരുന്ന ക്രിസ്തുവിനെ ആശ്രയിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.